Hello friends, welcome back to my channel Greeshma'S Heaven. ഞാൻ എത്തിയിട്ടുള്ളത് എന്നെ കുറിച്ചെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്നെ കുറിച്ച് അറിയില്ല. അപ്പൊ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ പരിചയക്കാരാണ് കണ്ടിട്ടൊക്കെ എവിടെയാണ് പഠിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇതെല്ലാം പറയുന്നതിന് മുന്നേ എനിക്കൊരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോനെ കുറിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരാനുണ്ട്. എന്താന്ന് വെച്ചാൽ, ലൈസ് ചലഞ്ച് ചെയ്തപ്പോ എല്ലാരും പറഞ്ഞു അതൊരു ചലഞ്ചായി തോന്നിയില്ല. ശരിയാണ്, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ചലഞ്ചായി തോന്നിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞതിന്റെ വിരുന്നായിരുന്നു, ഞങ്ങൾക്ക് വല്യമ്മയുടെ വീട്ടിലേക്ക് വിരുന്നായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് ആകെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഏട്ടനാണെങ്കിൽ ഞായറാഴ്ച മാത്രമേ ആണ് ലീവുള്ളൂ. അപ്പൊ അന്നാണ് ഏട്ടനെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റുള്ളൂ. അപ്പൊ അന്നാണ് ഞങ്ങള് വീഡിയോകളൊക്കെ എടുത്തേക്കുക. അപ്പൊ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്തേക്കുക ചെയ്യുക. അപ്പൊ അന്ന് വീഡിയോ എടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പൊ എന്തായാലും പിന്നെ ലേസ് ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ രണ്ടാൾക്ക് വേറെ വേറെ ലേസ് വെച്ചിട്ട് അത് വേണ്ട വിചാരിച്ചിട്ട് ഒന്ന് തന്നെ അത് വാങ്ങിയതാണ്. അങ്ങനെ അത് ചെയ്തപ്പോ എനിക്ക് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇടണോ വേണ്ടയോ വിചാരിച്ചു. പിന്നെ നമുക്കിപ്പോ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഇനി വീഡിയോ ഇല്ലാതെ അങ്ങനെ വെക്കണ്ട വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ഇട്ടത്. അപ്പോ അത് ഇനിയുള്ള ചലഞ്ച് ഒക്കെ നേരം പോലെ ചെയ്യാം, നിങ്ങൾ എന്താ ക്ഷമിക്കണം, അതത്ര നന്നായിട്ടില്ലെന്ന് എനിക്കും അറിയാം. അപ്പൊ അത് അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ കമന്റ്സിന്റെ കാര്യമാണ്. കമന്റ്സ് പറഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സ് നമ്മുടെ ഫ്രണ്ട്സ് മാത്രമായിട്ട് ഒതുങ്ങി നിന്ന ഒരു കമന്റ് ബോക്സ് ആയിരുന്നു. ഇപ്പൊ എന്താ പറയണ്ടേ, നല്ല സന്തോഷമുണ്ട്. ഞാൻ എല്ലാ കമന്റ്സും റിപ്ലൈ തരാറുണ്ട്. ഞാനും ഏട്ടനും മാറി മാറി റിപ്ലൈ തരാറുണ്ട്. അത് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. ഒരാൾ വന്ന് ചോദിച്ചാൽ എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അത് അത്രയും ഞങ്ങൾക്ക് സന്തോഷമായതുകൊണ്ടാണ്. നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് അതൊരു പ്രചോദനമാണ്. എന്താ പറയാ, പ്രചോദനവും സന്തോഷവും എല്ലാമാണ്. ഞങ്ങൾക്ക് അത്ര സന്തോഷമുണ്ട്. അതെങ്ങനെ പറഞ്ഞറിയിക്കണ്ടെന്ന് അറിയില്ല. എന്നാൽ നിങ്ങൾ ഇനിയും ഇതുപോലെ കമന്റ്സ് ഇടണം. എല്ലാവരും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നിങ്ങള് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇനി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് നോക്കാറുണ്ട്. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ എന്താ, ഇനി ഇതുപോലെ നിങ്ങൾ കമന്റ്സ് ഇടണം. നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിലും ഇപ്പൊ ഞങ്ങളെ കുറ്റം പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നന്നല്ല വെച്ചാൽ നന്നല്ല എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എന്നെ കുറിച്ച് എല്ലാം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്റെ ഇൻട്രോ വീഡിയോയിലായാലും ഞാൻ എന്നെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മള് വീഡിയോ തുടങ്ങാന്നുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ എന്റെ സ്ഥലം എവിടെയാന്ന് പറയണം. ഞാൻ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് അടുത്തുള്ള തിരുമിറ്റുകോട് എന്ന സ്ഥലത്താണ്. അവിടെ ഇരുമ്പക്ഷേരി എന്നാണ് എന്റെ വീടിന്റെ സ്ഥലത്തിന് പറയുക. എന്റെ വീട്ടില് ഞാനും അനിയനും അച്ഛനും അമ്മയും അച്ഛമ്മയും ആണുള്ളത്. പിന്നെ എന്നെ കുറിച്ച് പറയാനുള്ളത് ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അത് കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് തോന്നുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം 4ാം ക്ലാസ് വരെ പഠിച്ചത് അവിടെ തന്നെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള GLP സ്കൂൾ തിരുമിറ്റുകോട് അവിടെയാണ് പഠിച്ചത്. അത് എന്ത് 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 5 മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് AUPS എഴുമങ്ങാടാണ്. 10 വരെ ഞാൻ പഠിച്ചത് GVHS വട്ടേനാട് ആണ്, അത് കൂറ്റനാടാണ്, അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞൊരു +1 +2 ചാത്തന്നൂരാണ് പഠിച്ചത്. എന്നിട്ട് പിന്നെ ഡിഗ്രി എന്ന് പറഞ്ഞത് ശ്രീ വ്യാസ NSS കോളേജില് ഡിഗ്രി പഠിച്ചു. BHD ആയിരുന്നു അത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് BEd ആണ്. PG അല്ല ചെയ്തത്, ഞാൻ നേരെ ചെയ്തത് BEd ആണ്. BEd പഠിച്ചത് ആറ്റൂര് അറഫയിലാണ് BEd പഠിച്ചത്. അത് സോഷ്യലായിരുന്നു, സോഷ്യൽ സയൻസ് ആയിരുന്ന വിഷയം. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് PG ആണ്, തൃശ്ശൂര് PG സെന്ററില്. ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി, സെക്കൻഡ് ഇയർ PG ചെയ്യാണ്. PG ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ക്ലാസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനുള്ള ദിവസം ഞാൻ കോളേജിൽ പോവില്ല, ബാക്കിയുള്ള ദിവസം ആഴ്ചയിൽ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് പോവാറ്. 2 ദിവസം ഇവർക്ക് ക്ലാസ് തുടങ്ങും. ഇത്രയാണ് എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് എന്റെ കല്യാണം ഉണ്ടായത്. ഓഗസ്റ്റ് 25 എന്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് ചെറുതുരുത്തിക്കാണ്. ചെറുതുരുത്തി നെടുമ്പുര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഹസ്ബൻഡിന്റെ പേര് സുധീഷ് എന്നാണ്. പിന്നെ ഹസ്ബൻഡ് വീട്ടിലത് അച്ഛൻ അമ്മ ഏട്ടൻ അനിയത്തി ഇത്രയും പേരാണ് ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളത്. ഇതൊക്കെയാണ് എന്റെ കാര്യങ്ങള്. എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇനിയിപ്പോ എന്റെ 2 ഫാമിലിയും കുറിച്ചുള്ള വീഡിയോസ്, 2 ഫാമിലിയും പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾ ചെയ്യാം. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കണം.
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.